ലോകത്തിൽ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ഒരിടം. അവിടെ ചെന്നവരാരും ജീവനോടെ വന്നിട്ടില്ല. അത്രയ്ക്ക് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നൊരിടം. അവിടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വരൂ, ഫാക്സ് ആൻഡ് ഡോക്സിൻ്റെ അറിവുകളുടെ വള്ളത്തിൽ കയറി നമുക്കൊരു യാത്ര പോകാം. ഈ യാത്ര ചെന്നു നിൽക്കുന്നത് ബ്രസീലിലെ സാവോ പോളോ എന്നിടത്തുനിന്ന് ഏകദേശം 144 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ചെറുദ്വീപിലാണ്. പുറത്തുനിന്ന് നമ്മുടെ നഗ്ന കണ്ണുകളാൽ ഈ ദ്വീപിനെ ചുറ്റി നോക്കുമ്പോൾ വളരെ സുന്ദരമായ ഒരു ദ്വീപ്, മരങ്ങളും ചെടികളും കൊണ്ട് പച്ചപ്പിൻ്റെ വിസ്മയം തീർത്ത ഒരു ദ്വീപ്. എന്തായിരിക്കാം ഈ ദ്വീപിൽ ഇത്ര അപകടകരമായി ഉള്ളത്? ഈ ദ്വീപ് ഭരിക്കുന്നത് പാമ്പുകളാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമ്പോൾ, അതെ, നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും. വളരെ അപകടകാരികളായ പാമ്പുകളാണ് ഈ ദ്വീപ് അടക്കി വാഴുന്നത്. ഇലാത്തോ പൊയാമറ ഗ്രാൻഡെ എന്നാണ് ഈ ദ്വീപിൻ്റെ യഥാർത്ഥ പേര്. ഈ ദ്വീപിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഈ ദ്വീപ് മുമ്പ് ബ്രസീലിലെ സാവോ പോളോയിൽ ചേർന്ന് കിടന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ പിന്നീടുണ്ടായ കടൽക്കയറ്റത്തിൽ ഈ ദ്വീപ് ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു. ഈ ദ്വീപ് ആകെ 110 ഏക്കർ വിസ്തൃതിയാണുള്ളത്. ഈ ദ്വീപിൽ പെട്ടുപോയ പാമ്പുകൾ അവിടുത്തെ ആവാസ വ്യവസായവുമായി ഇണങ്ങി ഇപ്പോൾ ആ ദ്വീപിൽ ഏകദേശം 4500 പാമ്പുകൾ ഉണ്ടെന്നാണ് ഇവയെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രജ്ഞർ പറയുന്നത്. ലോകത്ത് മറ്റെങ്ങും കാണാൻ കഴിയാത്ത പാമ്പുകൾ വരെ ഇവിടെയുണ്ട്. ഉദാഹരണം സ്വർണ്ണത്തലയനണലി. ഈ പാമ്പിൻ്റെ കടിയേറ്റാൽ 2 മണിക്കൂറിനകം മരിച്ചു പോകും. അത്ര അപകടകാരിയായ പാമ്പ്. ഈ ദ്വീപിലേക്ക് പുറത്തുനിന്ന് സന്ദർശകരെ ബ്രസീലിയൻ ഗവൺമെൻറ് പ്രവേശിപ്പിക്കാറില്ല. ഇവയെപ്പറ്റി പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞരും അവർക്ക് സംരക്ഷണത്തിനായി പോകുന്ന നേവി അധികൃതർക്കും മാത്രമേ ഉള്ളൂ അവിടേക്ക് പ്രവേശനം. എന്നാൽ ഗവൺമെൻറ് അധികൃതർ അറിയാതെ പാമ്പിൻ്റെ വിഷം എടുക്കാനായി അവിടെ പോകുന്ന ധൈര്യശാലികളായ കള്ളന്മാരും ഈ കൂട്ടത്തിലുണ്ട്. ഗോൾഡൻ ലാൻസഡ് വൈപ്പർ എന്ന പാമ്പിൻ്റെ വിഷത്തിന് കരിഞ്ചന്തയിൽ 20 ലക്ഷത്തിൻ്റെ മുകളിൽ വില വരും. ഈ ദ്വീപിൽ ലൈറ്റ് ഹൗസ് ഉണ്ട്. അവിടെ ജോലിക്ക് പറഞ്ഞയച്ച ഒരു ജീവനക്കാരും പിന്നീട് ജീവനോടെ പുറത്തു വന്നിട്ടില്ല. നീലിച്ച ശരീരമായാണ് പലരെയും കിട്ടാറുള്ളത്. അവസാനമായി 1909 ഒരു കുടുംബവും 5 വയസ്സുള്ള അവരുടെ കുട്ടിയും പാമ്പിൻ്റെ കടിയേറ്റ് മരണപ്പെട്ടു. അങ്ങനെ അന്നും ഇന്നും ലോകത്തിൽ തന്നെ വലിയ അപകട മേഖലയായി തുടരുകയാണ് ഈ ചെറുദ്വീപ്.